പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളെ വ്യാപകമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ റെയ്ഡ് നടത്തി പിടികൂടി ജയിലിൽ അടച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചില പ്രതിഷേധങ്ങളൊക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നു. അതിൽ ഹർത്താൽ നടന്നത് കേരളത്തിലാണ്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ഒരു പ്രകടനം നടക്കുകയുണ്ടായി. കർണാടകത്തിൽ അടക്കം ചില പ്രകടനങ്ങളും റോഡ് തടയാനൊക്കെ ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പോലീസ് അത് തല്ലി ഓടിക്കുക തന്നെ ചെയ്തിരുന്നു. ഏതായാലും കേരളത്തിൽ നടന്ന ഹർത്താൽ വളരെ അധികം അക്രമാസക്തമായി മാറുകയായിരുന്നു. മുഖംമൂടി ധരിച്ചും ഹെൽമറ്റ് ധരിച്ചുമൊക്കെ ഭീകരവാദികളെ പോലെ അഴിഞ്ഞാടി പെട്രോൾ ബോംബുകൾ എറിഞ്ഞ് ബസ്സുകൾ തകർത്ത് അങ്ങനെ വലിയ ഒരു ഭീതി പടർത്തുന്ന രീതിയിലുള്ള ഹർത്താലായിരുന്നു കേരളത്തിൽ നടന്നതെങ്കിൽ മഹാരാഷ്ട്ര പൂനെയിൽ ഈ 60 വരുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതിഷേധ പ്രകടനവുമായി എത്തി വിളിച്ച മുദ്രാവാക്യം പാകിസ്ഥാൻ സിന്ദാബാദ് എന്നായിരുന്നു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമായിരുന്നു. ഇവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് പെട്ടുപോയത്. NIA കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഇവർ ഏതു സമയവും അക്രമം നടത്താനായി ബോംബുകളും മറ്റും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആൾക്കൂട്ടമാണ് എന്ന് പറയുന്നു. ഭീകരവാദികളുടെ അതേ മാതൃകയിലാണ് ഇവർ അക്രമം നടത്തുന്നതെന്ന് പറയുമ്പോൾ അതേ മാതൃകയിൽ തന്നെ അക്രമം നടത്തി തെളിയിച്ചു കൊടുത്തു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാർ. മറ്റൊന്ന് NIA കുറ്റപത്രത്തിൽ പറയുന്ന കാര്യം, ഇവർ ദേശവിരുദ്ധരാണ്, ദേശവിരുദ്ധമായി രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതും അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ പോപ്പുലർ ഫ്രണ്ടുകാരൻ രംഗത്തെത്തി. അതായത് NIA എന്തു പറഞ്ഞു, അതൊക്കെ തങ്ങളാണെന്നും തങ്ങളാണ് അതൊക്കെ ചെയ്യുന്നതെന്നും തെളിയിച്ചുകൊണ്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഈ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ കുരുക്കിലേക്ക് നയിക്കുന്നത്. ഒന്ന് കേരളത്തിൽ നടന്ന ഹർത്താൽ, ആ ഹർത്താൽ വ്യാപകമായ രീതിയിലുള്ള പെട്രോൾ ബോംബുകൾ ഉപയോഗിക്കൽ. കാരണം ഈ പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് പരിശീലനം കൊടുത്ത ആൾ ഇപ്പോൾ മധുര ജയിലിലാണ്. അതായത് സിദ്ദിഖ് കാപ്പനൊപ്പം ഹത്രാസിൽ പോകും വഴി പിടിയിലായ അതിൽ ആ കേസിലെ ഒരു പ്രതി ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എങ്ങനെ പെട്രോൾ ബോംബുകൾ ഉണ്ടാക്കാനും എറിയാനും പരിശീലനം കൊടുത്ത വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മൊഴിപ്പകർപ്പ് NIA കയ്യിലുണ്ട്. ആ മൊഴിപ്പകർപ്പിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ പ്രകടനം. ഏതായാലും ഹർത്താൽ ദിനത്തിലെ ആ പ്രകടനം. ഒപ്പം തന്നെ ഈ അവർ ദേശവിരുദ്ധരാണ് രാജ്യവിരുദ്ധരാണെന്ന് തെളിയിക്കാൻ പോകുന്നതായിരുന്നു പൂനെയിൽ അവർ നടത്തിയ പ്രകടനത്തിലെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം. ഏതായാലും NIA എന്തു പറഞ്ഞു, അല്ലെ NIA ശേഖരിച്ച തെളിവുകളിൽ എന്തു പറയുന്നു, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, തങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും തങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയാണെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഹർത്താലും ഒപ്പം തന്നെ പൂനെയിലെ ഈ മുദ്രാവാക്യം വിളിയും നടന്നത്. അവർ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തതാണോ അറിയാതെ ഇത് ചെയ്തതാണോ എന്നറിയില്ല. ഏതായാലും പോപ്പുലർ ഫ്രണ്ടുകാർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് NIA ശേഖരിച്ച തെളിവുകളും അവർ കോടതിക്ക് സമർപ്പിച്ച കുറ്റപത്രത്തിലും പറയുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് തങ്ങളാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ നോക്കി മറ്റുള്ളവർക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.